നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എം ബിൽഡിംഗ്, കട്ടപ്പന. ജില്ലയിലെ വരൾച്ച സ്ഥിതിഗതികൾ മന്ത്രിമാർ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്തു. വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ ജി ആർ ഗോകുൽ. ഇടുക്കി കാൽവരി മൗണ്ടിൽ രണ്ട് ബസ് അപകടങ്ങൾ. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. കുട്ടിക്കാനം കുമളി റോഡ് നവീകരണത്തിന് 30 കോടിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ജോയ്സ് ജോർജ് എം പി. കല്ലാർ മുതൽ കുമളി വരെയുള്ള 25 കിലോമീറ്റർ ദേശീയ നിലവാരത്തിലുള്ളതാക്കും. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഉപ്പുതറ ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. 1999 നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ഇതുവരെയും ബസ്സുകൾ കയറിയിട്ടില്ല. വാർത്തകൾ വിശദമായി. ജില്ലയിൽ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ ജി ആർ ഗോകുൽ. വരൾച്ചാ സ്ഥിതിഗതികൾ റവന്യൂ ജലവിഭവ മന്ത്രിമാർ വീഡിയോ കോൺഫറൻസിലൂടെ കളക്ടറുമായി ചർച്ച നടത്തി. സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ സംബന്ധിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് എന്നിവർ ജില്ലാ കളക്ടറുമായും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് വീഡിയോ കോൺഫറൻസിലൂടെയാണ് മന്ത്രിമാർ അവലോകനം നടത്തിയത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ജലവിതരണം ഉറപ്പുവരുത്തും. ജലലഭ്യത, സ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവയുടെ സ്ഥിതിഗതികളും വിലയിരുത്തി. നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷനിങ്ങിന് തയ്യാറെടുക്കുന്ന കുടിവെള്ള പദ്ധതികൾ ഏപ്രിലിൽ തന്നെ കമ്മീഷൻ നടത്താനും നിർദ്ദേശം നൽകി. വൈദ്യുതി കുടിശ്ശിക സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രിമാർ അറിയിച്ചു. ജലദുരുപയോഗം കർശനമായി തടയുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ പഞ്ചായത്ത്, നഗരസഭാ നിയമപ്രകാരമുള്ള പരിമിതമായ ശിക്ഷണ നടപടികൾക്ക് പകരം പുതിയ ഓർഡിനൻസ് പ്രകാരമുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ജില്ലയിൽ സ്രോതസ്സുകളിലെ ജലലഭ്യത കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്ന് ജില്ലാ കളക്ടർ ജി ആർ ഗോകുൽ പറഞ്ഞു. കരുണാപുരം, മുട്ടം പഞ്ചായത്തുകളിൽ നിന്നും കുടിവെള്ള വിതരണത്തിനുള്ള ആവശ്യകത ഉയർന്നിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം നാളെ നടക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇടുക്കി കാൽവരി മൗണ്ടിൽ രണ്ട് ബസ് അപകടങ്ങളിലായി നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് വൈകിട്ടാണ് ബസ്സുകൾ തമ്മിലും ബസ്സും ലോറിയും തമ്മിലും ഒരു വളവ് വ്യത്യാസത്തിൽ കൂട്ടിയിടിച്ചത്. ആരുടെയും നില ഗുരുതരമല്ല. ഇടുക്കി കാൽവരിമൗണ്ട് മേഖലയിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് അപകടങ്ങളാണ് ഉണ്ടായത്. 3 മണിക്ക് എറണാകുളത്തിന് പോയ MMSഉം ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റില്ല. തുടർന്ന് 4:30 കട്ടപ്പനയ്ക്ക് വന്ന KSRTC ബസ്സും എറണാകുളത്തിന് പോയ EBT ബസ്സും തമ്മിൽ 9 മൈൽ വെച്ച് കൂട്ടിയിടിച്ചു. പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നതിനാൽ ബസ്സുകൾ ബ്രേക്ക് ഔട്ടെങ്കിലും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 25 പേർക്ക് പരിക്കേറ്റു. സ്കൂൾ കോളേജ് കുട്ടികളടക്കമുള്ള പരിക്കേറ്റവരെ നാട്ടുകാരും മറ്റു യാത്രക്കാരും ചേർന്നാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. രണ്ട് ബസ്സുകൾ തമ്മിൽ ഒരു KSRTC ബസ്സും ഒരു മൈൽ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് കിടക്കുന്നു. ധാരാളം ആൾക്കാർ മൂക്കിൽ കൂടിയും തലയിൽക്കൂടിയും ഒക്കെ ബ്ലഡ് ഒഴിച്ച് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നു. ആദ്യം നമ്മളാണ് ചെല്ലുന്നത്. ചെല്ലുന്ന കണ്ടതായി തന്നെ നമുക്ക് ഭയങ്കര പണി. നമ്മൾ പെട്ടെന്ന് നമ്മുടെ വണ്ടിയിൽ കയറ്റി തിരിച്ച് ആദ്യം തന്നെ നമ്മൾ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇത് ഒന്നാമത്തെ വെച്ചാൽ റോഡിന്റെ നിർമ്മാണത്തിന് അശാസ്ത്രീയതയുണ്ട്. അതുപോല എവിടെ എങ്ങോട്ടെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വെടിച്ചാൽ അഗാധമായ കൊക്കയിലേക്ക് പോകും. കാരണം റോഡിന്റെ ആ ഓടയൊക്കെ നിർമ്മിച്ചേക്കുന്ന അപകടകരമായ രീതിയിലാണ്. അതുപോലെ വണ്ടികളുടെ അശ്രദ്ധപരമായിട്ട് ഒന്നും ചവിട്ടിയേ കിട്ടിയില്ല. പുതിയ റോഡാണ്. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം ഇടുക്കി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. റോഡുകൾ നവീകരിച്ചതോടെ ഇടുക്കി റൂട്ടിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ചീറിപ്പായുന്നത്. ഇത് കൂടുതൽ അപകടങ്ങൾക്കും കാരണമാകും. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ട്രക്കിംഗ് നിരോധിച്ചു. കുരങ്ങാണി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ട്രക്കിംഗിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലെ പ്രധാന ആകർഷണം ട്രക്കിംഗ് ആയിരുന്നു. വേനൽക്കാലങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ട്രക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ഇത് അവഗണിച്ച് പലയിടത്തും ട്രക്കിംഗ് നടക്കാറുണ്ടായിരുന്നു. കുരങ്ങണി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിയന്ത്രണം കൂടുതൽ കർശനമാക്കി. വനം വകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തന്നെ ട്രക്കിംഗ് നിരോധിച്ചു. ഇതിന് പിന്നാലെയാണ് രാമക്കൽമേട്, കാൽവരി മൗണ്ട് തുടങ്ങിയ ഇടങ്ങളിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ട്രക്കിംഗിന് നിരോധനം ഏർപ്പെടുത്തിയത്. സർക്കാർ ഭൂമി, പുറമ്പോക്ക് ഭൂമി, വനഭൂമി എന്നിവിടങ്ങളിലാണ് നിരോധനം. എന്നാൽ സ്വകാര്യ ഭൂമിയിൽ ട്രക്കിംഗ് നടത്തുന്നതിന് നിരോധനമില്ല. ട്രക്കിംഗ് നിരോധിച്ചതോടെ ഇടുക്കി ജില്ലയിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. കുട്ടിക്കാനം കുമളി റോഡ് നവീകരണത്തിന് 30 കോടിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി അറിയിച്ചു. കല്ലാർ മുതൽ കുമളി വരെ 25 കിലോമീറ്റർ ദൂരം ദേശീയ നിലവാരത്തിലുള്ളതാക്കുമെന്നും എം പി പറഞ്ഞു. കുട്ടിക്കാനത്തിനടുത്ത് മത്തായിക്കൊക്ക കല്ലാർ മുതൽ
കുമളി വരെയുള്ള പാത നവീകരണത്തിനായി 30 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി അറിയിച്ചു. പത്തനംതിട്ട കുമളി ദേശീയപാത 183 ഭാഗമായുള്ള നവീകരണമാണ് ഉടൻ ആരംഭിക്കുന്നത്. കല്ലാർ മുതൽ കുമളി വരെ 25 കിലോമീറ്റർ ദൂരം ദേശീയ നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റുമെന്നും ജോയ്സ് ജോർജ് എം പി പറഞ്ഞു. ബി എം ബി സി ടാറിങ്ങിനൊപ്പം സുരക്ഷാ മുന്നൊരുക്കങ്ങളും നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ടൗണുകളുടെ വികസനവും നവീകരണവും ചേർത്താണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പാമ്പനാർ, വണ്ടിപ്പെരിയാർ, കുമളി ടൗണുകളാണ് ദേശീയപാത നവീകരണത്തിൽ ഉൾപ്പെടുത്തി ടെൻഡർ പൂർത്തിയായിരിക്കുന്നത്. കരാർ ഏറ്റെടുത്തിട്ടുള്ളയാൾ സർക്കാരുമായി എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യത്തോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും എം ബി അറിയിച്ചു. സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ദേശീയപാത വികസന രംഗത്ത് മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലി കുമളി ദേശീയപാത 185 കീരിത്തോട് മുതൽ കാൽവരി മൗണ്ട് വരെയുള്ള 26 കിലോമീറ്റർ നവീകരണവും 35 കോടിയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. 12 കോടി ചെലവിൽ നിർമ്മിക്കുന്ന രാജാക്കാട് പൂപ്പാറ സി ആർ എഫ് റോഡിന്റെയും വെള്ളയാംകുടി അമ്പലക്കവല റോഡിന്റെയും ടെൻഡർ നടപടികളും പൂർത്തിയായി. ഇടുക്കി തങ്കമണി, ശാന്തിഗ്രാം, ഇരുട്ടുകാനം, മൂന്നാർ, കക്കടാശ്ശേരി, കോതമംഗലം, നേര്യമംഗലം, ഇരുമ്പുപാലം ഉൾപ്പെടെ 100 കോടിയുടെ ടെൻഡർ നടപടികൾ ഈ ആഴ്ച പൂർത്തിയാകുമെന്നും എം പി അറിയിച്ചു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഉപ്പുതറ ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. 1999 ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ നശിക്കുന്നത്. ഉപ്പുതറയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് 1995 ഉപ്പുതറ മേച്ചേരിക്കടയിൽ ബസ് സ്റ്റാൻഡിനായി സ്ഥലം വാങ്ങിയത്. 1999 ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കകം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം നിലച്ചു. ഉപ്പുതറ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കൂടിയാണ് ബസ് സ്റ്റാൻഡും ബൈപ്പാസ് റോഡും നിർമ്മിച്ചത്. ഇതിന്റെയെല്ലാം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അധികൃതർക്കായിട്ടില്ല. ബസ്സുകൾ ഇപ്പോഴും പാർക്ക് ചെയ്യുന്നത് ടൗണിന് നടുവിലാണ്. മാറി മാറി വന്ന ഭരണസമിതികൾ ബസ് സ്റ്റാൻഡിനെ കൈവിട്ടതോടെ ഇത് തകർച്ചയെ നേരിടുന്നു. ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായും തകർന്നു. കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഇതുവരെ ഇത് തുറന്നിട്ടില്ല. വൈദ്യുതി ബോർഡിന്റെ സാധനങ്ങൾ സൂക്ഷിക്കാനും കുടിവെള്ള പദ്ധതികളുടെ മോട്ടോർപ്പുറകൾ നിർമ്മിക്കാനും മാലിന്യം നിക്ഷേപിക്കാനും ഡ്രൈവിംഗ് പരിശീലനത്തിനുമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഉപകരിക്കുന്നത്. യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള യാത്രയ്ക്ക് പരിഹാരമോ ഗതാഗതക്കുരുക്കിന് പരിഹാരമോ യാതൊരു പരിഹാരവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും ഇത് നാളിതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് യാതൊരുവിധ പരിഹാര മാർഗങ്ങളും പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. രാത്രികാലങ്ങളിൽ എത്തുന്ന ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. പകൽ ഒരു ബസ് പോലും സ്റ്റാൻഡിൽ കയറാറില്ല. ബസ് സ്റ്റാൻഡിന്റെ ടാറിംഗ് പൂർണ്ണമായും തകർന്നു. പുതിയ ഭരണസമിതി വരുമ്പോഴെങ്കിലും ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ഈ പ്രതീക്ഷയും ഇപ്പോൾ അസ്തമിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും വേനൽച്ചൂടിന്റെ കാഠിന്യമേറിയതും ജില്ലയിലെ വാനില കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. മറ്റ് കൃഷികൾക്കൊപ്പം വാനില കൃഷിക്കും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വേനൽ ശക്തി പ്രാപിച്ചതോടെ മറ്റു കൃഷികൾക്കൊപ്പം വാനില കൃഷിയും പ്രതിസന്ധി നേരിടുകയാണ്. ചൂട് വർദ്ധിച്ചതുമൂലം വാനിലയുടെ പൂവിരിയാൻ താമസം നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ 2 മാസം താമസിച്ചാണ് വാനിലയിൽ മൊട്ടിട്ടത്. ഈ മൊട്ടുവിരിയാൻ താമസമാണെന്നാണ് വാനില കർഷകർ പറയുന്നത്. വേനൽ ശക്തി പ്രാപിച്ചതുമൂലം ആഴ്ചയിൽ 3 തവണ ചെടി നനയ്ക്കേണ്ട അവസ്ഥയാണ്. ചെടിക്കുണ്ടാകുന്ന വേരിചീൽ രോഗം കൃഷിക്കാരെ ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വാനില കർഷകനായ കൊങ്ങണിപ്പടവ് സ്വദേശി പാലക്കൽ ബെന്നി പറയുന്നു. ഈ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും വിളവ് മെച്ചമായി. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം മൊട്ട് കുറവായിരുന്നു, ഇപ്രാവശ്യം മൊട്ട് കൂടുതലുണ്ട്. വേനൽ ചൂട് കൂടിയുണ്ട്, താമസമാണ് മൊട്ട വിരിയാൻ. ഒരു 2 മാസത്തെ വ്യത്യാസം വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും. ആഴ്ചയിലെ ഒരു 3 തവണ നനയ്ക്കും, ചൂട് നല്ലോണം നനച്ച് പൊതയിടും. ഇപ്പോൾ വാനില പച്ചബീൻസിന് 7500 മുതൽ 8000 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. ഉണക്ക ബീൻസിന് 35000 രൂപ മുതൽ 40000 രൂപയും വില ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ വാനില കർഷകർ കുറവായതുകൊണ്ട് തന്നെ ബീൻസിന് വില കുറയാൻ സാധ്യതയില്ലെന്നാണ് ബെന്നി പറയുന്നത്. കട്ടപ്പന മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റായി ജോർജ് ജോസഫ് പടവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസിലെ ടി ജെ ജേക്കബിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് സ്വന്തമാക്കിയത്. യു ഡി എഫിലെ തർക്കത്തെ തുടർന്ന് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിരുന്ന ടി ജെ ജേക്കബിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് കട്ടപ്പന മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി കോൺഗ്രസിലെ ജോർജ് ജോസഫ് പടവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സൊസൈറ്റി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിലെ പ്രതിനിധികളായ 4 അംഗങ്ങൾ പങ്കെടുത്തില്ല. അതിനാൽ എതിരില്ലാതെയാണ് ജോർജ് ജോസഫ് പടവൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോർജ് ജോസഫ് പടവന്റെ പേര് എ അലിയാരിക്കുട്ടി നിർദ്ദേശിച്ചു. പി കെ പത്മിനി പിന്തുണച്ചു. ഉടുമ്പൻചോല എ ആർ ഓഫീസിലെ ഇൻസ്പെക്ടർ വിനോദ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എബ്രഹാം ജോസഫ് പുതിയ പ്രസിഡന്റിന് ചുമതല കൈമാറി. കാലം മുന്നോട്ട് മാറിയപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അധികാര കൈമാറ്റം
നാളുകളിൽ കുറച്ചുകൂടി ഉജ്ജ്വലത്തായ നിലയിൽ ഈ സ്ഥാപനത്തെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് കരുതലുള്ളത്. ഞാൻ ഈ സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടി ത്യാഗപൂർണമായി പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകരുമായിട്ടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്ഥാപനം വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പല ദൂരവ്യാപകമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങളായ തോമസ് മൈക്കിൾ, എ അലിയാരിക്കുട്ടി, എം കെ കുഞ്ഞുഞ്ഞ്, പി കെ പത്മിനി, സെക്രട്ടറി ജിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ ജോർജ് ജോസഫ് പടവൻ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡി സി സി വൈസ് പ്രസിഡന്റും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം പുനഃപരിശോധിക്കണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദേവികുളം താലൂക്കിലെ പട്ടയ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മൂന്നാർ മേഖലയിലെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ചിന്നക്കനാൽ, കണ്ണൻദേവൻ ഹിൽസ്, ചാന്തൻപാറ, വെള്ളത്തൂവൽ, ആനവിലാസം, പള്ളിവാസൽ, ആനവരട്ടി, ബൈസൺ വാലി എന്നീ 8 വില്ലേജുകൾ ഉൾപ്പെടുത്തി 2010 നിയമസഭയിൽ പാസാക്കിയ മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ബില്ലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാപനങ്ങളും തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളും മേഖലയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം പുനഃപരിശോധിക്കണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ബില്ല് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി വന്ന വിജ്ഞാപനങ്ങളും കോടതി ഉത്തരവുകളും കോടതി വ്യവഹാരങ്ങളുമാണ് ഇപ്പോൾ ഈ മേഖലയിൽ അശാന്തി സൃഷ്ടിച്ചിരിക്കുന്നത്, ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ട്രൈബ്യൂണൽ പ്രസക്തിയില്ല എന്നുള്ളതുകൊണ്ട് ഈ സ്പെഷ്യൽ ട്രൈബ്യൂണൽ തന്നെ പുനഃപരിശോധിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പഠനം നടത്താതെയും തികച്ചും ഏകപക്ഷീയ രീതിയിലാണ് ഇതിന്റെ പരിധി നിശ്ചയിച്ചത്. മൂന്നാറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ആനവിലാസം വില്ലേജ് ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇതിനിടയിലുള്ള പല വില്ലേജുകളും ഒഴിവാക്കി. 1 ഇഞ്ച് വനഭൂമി പോലും ഇല്ലാത്ത വെള്ളത്തൂവൽ വില്ലേജും തികച്ചും ജനവാസ കൃഷിമേഖലയായ ബൈസൺ വാലി വില്ലേജും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. എന്തിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു ട്രൈബ്യൂണൽ സൃഷ്ടിച്ചത് എന്നതും സംശയകരമാണ്. മൂന്നാറിന്റെ പ്രത്യേക ഭൂപ്രകൃതി സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതിനായി മേഖലയിലെ ജനങ്ങളും ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് പൊതുമാനദണ്ഡം തയ്യാറാക്കണം. ഇപ്പോൾ ട്രൈബ്യൂണൽ നിയമത്തിന്റെ ചുവടുപിടിച്ച് ചില തീവ്ര പരിസ്ഥിതിക്കാർ ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നൽകിയിരിക്കുന്ന പരാതികളും 2016 നവംബർ 14 ഉണ്ടായ ഹൈക്കോടതി വിധിയും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെ വലിയ ജനകീയ സമരങ്ങൾ നടക്കുന്നത്. ഇത് സർക്കാർ ഗൌരവമായി എടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. അവയെ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കണം. ദേവികുളം താലൂക്കിൽ പട്ടയ വിതരണം അനേക വർഷങ്ങളായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് വേഗത്തിലാക്കുന്നതിനുള്ള ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പത്തുചെയൻ മേഖലയിലും പട്ടയം നൽകണം. റീസർവേ നടപടികൾ വേഗത്തിലാക്കണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ, രക്ഷാധികാരികളായ ആർ മണിക്കുട്ടൻ, സി കെ മോഹനൻ, ജോസ് കുഴിപ്പള്ളിൽ, കെ ആർ വിനോദ്, ഫാദർ തോമസ് ആനക്കുഴിക്കാട്ടിൽ എന്നിവർ ആവശ്യപ്പെട്ടു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2018-2019 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 9,55,950 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചത്. 27,65,30,779 രൂപ വരവും 27,55,74,829 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചത്. അർഹരായ എല്ലാവർക്കും വീട്, സമഗ്രമായ കാർഷിക വികസനം, മൃഗസംരക്ഷണം, പാലുത്പാദനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യ സുരക്ഷ, വനിതാ വികസനം, കുടിവെള്ളം, ടൂറിസം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം, സാന്ത്വന പരിചരണ പദ്ധതി, വയോജന ക്ഷേമം, ആരോഗ്യം എന്നീ മേഖലകൾക്കാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന് 2018-2019 ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ വികസനത്തിനായി 58,44,000 രൂപയും വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതിക്ക് 37,76,000 രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, വയോജനങ്ങൾ, പാലിയേറ്റീവ് എന്നീ വിഭാഗങ്ങൾക്കായി 28,81,000 രൂപയും ശുചിത്വ പദ്ധതിക്കായി 27,31,000 രൂപയും മാറ്റിവച്ചു. പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിന് 15,36,000 രൂപയും കുടിവെള്ള പദ്ധതികൾക്കായി 17,02,000 രൂപയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് 20,02,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു കെ എൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശൈലജ പി ടി തുടങ്ങിയവർ പങ്കെടുത്തു.
കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ 2017-2018 വാർഷിക പദ്ധതിക്ക് ഡി പി സി അംഗീകാരം ലഭിച്ചു. ജില്ലയിൽ 10-ൽ താഴെ പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് മാത്രമാണ് ഇതുവരെ ഡി പി സി അംഗീകാരം ലഭിച്ചത്. പദ്ധതി തയ്യാറാക്കാൻ ഏറെ പരിശ്രമിച്ച പഞ്ചായത്ത് ജീവനക്കാരെയും അംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അഭിനന്ദിച്ചു. വാർത്തകൾ തുടരുന്നു. അനധികൃത ജലചൂഷണത്തിനായി പെരിയാർ തീരത്ത് സ്ഥാപിച്ച മോട്ടോറിൽ ബി ജെ പി പ്രവർത്തകർ കൊടിനാട്ടി. പെരിയാറ്റിൽ നിന്ന് വൻകിട തോട്ടമുടമകളുടെ അനധികൃത ജലചൂഷണത്തിനെതിരെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം. ചപ്പാത്ത് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം ആലടി എസ്റ്റേറ്റ് സ്ഥാപിച്ച മോട്ടോറിലാണ് 60-ഓളം വരുന്ന ബി ജെ പി പ്രവർത്തകർ ഇന്നലെ പാർട്ടി കൊടി നാട്ടിയത്. വിവരമറിഞ്ഞ് എ എസ് ഐ ബിനോയ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഉപ്പുത്ര പോലീസും അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസർ സജീവ് വർഗീസ്, ആനവിലാസം വില്ലേജ് ഓഫീസർ മിനി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ജലമൊരുത്തതിന് കട്ടപ്പന മുനിസിഫ് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് എസ്റ്റേറ്റ് ഉടമകൾ അധികൃതർക്ക് നൽകി. 2008-ൽ സർക്കാരിന് എതിരെയുള്ള വിധിയാണ് ഉടമ ഹാജരാക്കിയത്. എന്നാൽ മോട്ടോർ സ്ഥാപിക്കുന്ന സ്ഥലം, ജലമൊരുത്തുന്ന ഉറവിടം തുടങ്ങിയവ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഉൾപ്പെടുന്ന പേജ് ഇല്ലാതെ കൊണ്ടുവന്ന ഉത്തരവ് അംഗീകരിക്കാൻ പ്രവർത്തകർ തയ്യാറാകാതെ വന്നതോടെ തർക്കം രൂക്ഷമായി. പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ മാറ്റാമെന്ന് തോട്ടം അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് പ്രശ്നം അവസാനിച്ചത്. കോടതി ഉത്തരവ് പഠിച്ച ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസറും ഉറപ്പു നൽകി. ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി എ വേലുക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി ഷാജി നെല്ലിപ്പറമ്പിൽ, സി സന്തോഷ് കുമാർ, സ്റ്റീഫൻ ഐസക്, സതീഷ് ഓദ്ര, ടി കെ രാജു, അയ്യപ്പൻകോവിൽ പഞ്ചായത്തംഗം പി പി പ്രദീപ് കുമാർ, സന്തോഷ് കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വാഗമൺ കൈച്ചൂണ്ടി ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതി പോലീസ് പിടിയിലായി. വാഗമൺ പാറക്കെട്ട് സ്വദേശി ജോൺ പോൾ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാഗമൺ കൈചൂണ്ടി അരുന്ധതി വസ്ത്രാശ്രമത്തിൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വാഗമൺ പാറക്കെട്ട് സ്വദേശി ജോൺ പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 10/3/2018 തീയതിയിലാണ് മോഷണം പോയതെന്ന് പറഞ്ഞാണ് നമ്മൾ കേസെടുത്തിരുന്നത്. അതിനോടനുബന്ധിച്ച് ഡോഗ്സ്കോഡും മറ്റ് സയന്റിഫിക് എക്സ്പേർട്ടും മറ്റും വന്ന് അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിനോടനുബന്ധിച്ച് നമുക്ക് ജോൺ പോൾ, പാറക്കെട്ടിൽ താമസിക്കുന്ന ജോൺ പോൾ എന്ന ഒരാള് സംശയമുണ്ടായിരുന്നു. അവന് ഏകദേശം 22 വയസ്സ് വരുമായിരുന്നു. അവൻ ഇന്ന് രാവിലെ നമ്മൾ സംശയാസ്പദമായ രീതിയിൽ വാഗമൺ ടൗണിൽ വെച്ച് കാണപ്പെട്ട് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അവന് മോഷണത്തെപ്പറ്റി പറയുകയും മോഷണം മുതലുകളായ ഉരുളികൾ, വിളക്ക്, കാണിക്കപ്പെടും, മണികൾ മുതലായവ അവൻ അമ്പലത്തിനോട് ചേർന്നുള്ള വനത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തിയാനയും കൂട്ടി സ്ഥലത്തെത്തി മോഷണം മുതലുകൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുള്ളതാണ്. എസ് ഐമാരായ ബഷീർ ബേബി, എ എസ് ഐ സുനിൽ, സി പി ഒ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. എഴുകുംവയൽ കുരിശുമലയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. വലിയ നോമ്പിലെ അഞ്ചാം വെള്ളിയായി ഇന്ന് നേരം വൈകിയും വൻ ഭക്തനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇടുക്കി രൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റത്തിനും തീർത്ഥാടന യാത്രയ്ക്കും കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 10,000-ക്കണക്കിന് വിശ്വാസികളാണ് ദിനംപ്രതി എത്തുന്നത്. വലിയ നോമ്പിലെ അഞ്ചാം വെള്ളിയായ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എഴുകുംവയൽ കുരിശുമലയിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തീർത്ഥാടക ദേവാലയവും തിരുക്കലറയും സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കുരിശുമലയിൽ ഇന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് രാജകുമാരി ദേവമാതാ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവകക്കണ്ടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രമാണ്ഡങ്ങളായ കുരിശുകൾ ഓരോരുത്തരും ചുമന്നുകൊണ്ട് വന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ കാണുകയാണ്. വലിയ തടിയിൽ തീർത്ത കുരിശുകൾ, ആ കുരിശുകൾ അവരുടെ വഹിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ സ്ഥാപിച്ചവർ മടങ്ങി. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകാനുള്ളതല്ല, എന്നും വഹിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോകാനുള്ളതാണ്. ആ കുരിശെടുത്ത് നാട്ടാനുള്ളതല്ല, ആഭരണമായി അണിയാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ടുള്ളതാണ്. ആ കുരിശ് നമ്മുടെ ജീവിതം തന്നെയാണ്. തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ കുരിശുമല കയറുന്നതിനുള്ള സൌകര്യമൊരുക്കിയിട്ടുള്ളതായും ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും നെടുങ്കടത്തു നിന്നും
കുരിശുമലയിലേക്ക് പ്രത്യേക ബസ് സർവീസ് ഉണ്ടായിരിക്കുമെന്നും എടുകുംവേൽ നിത്യസഹായ മാതാപ്പള്ളി വികാരി ഫാദർ ജോസഫ് പാപ്പാടി അറിയിച്ചു. കുമളി മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ മോഷണത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇടുക്കി SP KB വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അടുത്തിടെ കുമളി ഒന്നാം മൈൽ കേന്ദ്രീകരിച്ച് നടന്ന മോഷണങ്ങൾ ആണ് SPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. പ്രദേശത്ത് മോഷണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ നേരിട്ട് കേസ് അന്വേഷണത്തിനായി ഇറങ്ങിയത്. ഇന്ന് ഒന്നാം മൈലിൽ എത്തിയ പോലീസ് സംഘം മോഷണം നടന്ന സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. യുവാക്കളടങ്ങിയ പുതിയ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. താഴുകൾ അടുത്തിരിക്കുന്ന രീതിയും സമാനമാണ്. കഴിഞ്ഞ ദിവസം 3 കടകളിലും ഒരാഴ്ച മുമ്പ് 1 കടയിലുമാണ് മോഷണം നടന്നത്. രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി നാട്ടുകാരും രംഗത്തെത്തി കഴിഞ്ഞു. ഇടുക്കി DTPC പാർക്കിൽ എത്തുന്ന സന്ദർശകരെ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം. യുവതി യുവാക്കൾ സന്ദർശകരായി എത്തിയാൽ ടൂറിസം പോലീസ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് പരാതി ഉയരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടുക്കി പാർക്കിൽ എത്തുന്ന സന്ദർശകർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും നിരവധി തവണ മോശം സമീപനങ്ങൾ ഉണ്ടായതായാണ് രഹസ്യ വിവരം. മാനഹാനി ഭയന്നും ഭീഷണി മൂലവും ആരും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ ചെറുതോണിക്കും ഇടുക്കിക്കും മധ്യേയുള്ള DTPC വക പാർക്കിലാണ് സംഭവം. ജില്ലാ ആസ്ഥാന മേഖലയായതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ സമയം ചിലവഴിക്കാൻ പാർക്കിൽ എത്തുക പതിവാണ്. പ്രവേശന ഫീസ് നൽകി പാർക്കിലെത്തി വിശ്രമിക്കുകയോ സംസാരിച്ചിരിക്കുകയോ ചെയ്യുമ്പോൾ ടൂറിസം സെക്യൂരിറ്റി പോലീസ് എത്തി ഭീഷണിപ്പെടുത്തുകയും അനാശാസ്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുകയും ചെയ്തു വരുന്നതായാണ് പരാതി. ടൂറിസ്റ്റുകളെ അവർക്ക് ശല്യമുണ്ടാകാതെ, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യമുണ്ടാകാതെയും മറ്റു കുഴപ്പമുണ്ടാകാതെയും അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടൂറിസം പോലീസ് ഉണ്ടാക്കിയത്. ഇപ്പം ഫലത്തില് ഇടുക്കിയിലുള്ള സംഭവം, ടൂറിസം പോലീസ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ അങ്ങ് ഇറങ്ങിയിട്ട് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ വന്ന് പാർക്കിലിരുന്നാൽ അവരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ കാശ് മേടിക്കുക, തോന്നിവാസം പറയുക, വളരെ മോശമായ പെരുമാറ്റം. ഇത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് തുല്യമാണ്. ഇത് ഇവിടെ ഇടുക്കിയിൽ വളരെ അപകടകരമാണ്. ഇത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നെറിവുകേടിന് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നടപടി സ്വീകരിക്കണം. അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, നമുക്കറിയാം ഇവിടെ CV വർഗീസാണ്, അദ്ദേഹം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഭരണമുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ അപകടമാണ്. ഇപ്പോഴും DTPC അംഗമാണെന്ന് ധരിച്ച് ഇവിടെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അനുഭവസ്ഥർ ഇപ്പോഴും പറയാറുണ്ടെന്നും കുഞ്ഞുമോൻ പറയുന്നു. ഇന്നലെ ഉച്ചയോടെ പാർക്കിലെത്തിയ യുവതി യുവാക്കളെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടതാണ് ഒടുവിലത്തെ സംഭവം. മരച്ചുവട്ടിലെ ബെഞ്ചിൽ സംസാരിച്ചിരുന്ന ഇവരെ യൂണിഫോം ധരിക്കാത്ത ഒരാൾ പോലീസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തതായി ഇവർ പറയുന്നു. വിവരം ശ്രദ്ധയിൽപ്പെട്ടതായും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും ഇടുക്കി അഡ്മിനിസ്ട്രേറ്റീവ് DVSP ജിൽസൺ മാത്യു പറഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ സന്ദർശകരായി എത്തുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാനാണ് DTPC ആവശ്യപ്രകാരം പോലീസിനെ നിയമിച്ചത്. എന്നാൽ ഇവരുടെ ഭീഷണി മൂലം പാർക്കിലേക്ക് സന്ദർശകർ എത്താത്തതിനാൽ പാർക്ക് അടച്ചുപൂട്ടേണ്ട സ്ഥിതിയായിരിക്കുകയാണ്. ജില്ലാ ആസ്ഥാനത്തെ ടൂറിസം ഉൾപ്പെടെയുള്ള വികസനത്തിന് തുരങ്കം വയ്ക്കുവാൻ ചില ബാഹ്യശക്തികളുടെ പ്രേരണയാണ് സംഭവത്തിന് പിന്നിലെന്നും സംസാരമുണ്ട്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും തൊഴിൽ കാർഡ് നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നു. ഇതിന് മുന്നോടിയായി നടന്ന ആലോചന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വിഭാഗത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും തൊഴിൽ കാർഡ് നൽകി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കുവാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആകെയുള്ള 1659 പട്ടികവർഗ കുടുംബങ്ങളിൽ 812 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ തൊഴിൽ കാർഡ് ഉള്ളത്. തൊഴിൽ കാർഡ് ഇല്ലാത്ത അർഹരായ എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗത്തിനെങ്കിലും 30 മാർച്ചിന് മുമ്പ് തൊഴിൽ കാർഡ് നൽകുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണേലും തൊഴിലുറപ്പ് എന്ന് പറയുന്നതിലേക്ക് ജനങ്ങൾ വന്നാൽ മാത്രമേ, അവർക്ക് താല്പര്യത്തോടുകൂടി അവർ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ തൊഴിൽ കാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ അവരെ നിർബന്ധിച്ച് നമുക്ക് എടുപ്പിക്കാനായിട്ട് സാധിക്കില്ല. പരമാവധി കുടുംബങ്ങളിൽ തൊഴിൽ കാർഡ് താല്പര്യമുള്ളവരെ എല്ലാവരെയും കൊണ്ടും എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പരമാവധി എല്ലാ കുടുംബങ്ങളെ കൊണ്ടും എടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ ഓരോ മേഖലയിലും എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിച്ച ആ രീതിയിൽ മെമ്പർമാർ കൃത്യമായിട്ടും ആ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് സന്നദ്ധരാണ്. ഇതിനു മുന്നോടിയായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആലോചനാ യോഗം നടന്നു. വൈസ് പ്രസിഡന്റ് ജിജി കപ്പിലിപ്പ് അധ്യക്ഷനായിരുന്നു. പദ്ധതി വിശദീകരണം ബ്ലോക്ക് പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർ PA മുഹമ്മദ് സലീം നടത്തി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ട്രൈബൽ പ്രൊമോട്ടർമാർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊരങ്ങണി ദുരിതത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൂന്നാർ ട്രക്കിംഗ് ഗൈഡ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ മൌനജാഥ നടത്തി. ജാഥയിലും തുടർന്ന് നടന്ന അനുശോചന യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു.
മൂന്നാർ VSS ഹാളിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിൽ നിരവധി യുവാക്കളാണ് പങ്കെടുത്തത്. വിജയപുരം സോഷ്യൽ സർവീസസ് ഡയറക്ടർ ഫാദർ ഷിൻഡോ വേലിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കായുള്ള പ്രത്യേക പ്രാർത്ഥന നടന്നു. സോജൻ സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മരണമടഞ്ഞവരെ അനുസ്മരിച്ച് മൂന്നാർ ടൗണിലൂടെ മൗനജാഥ നടന്നു. ജാഥ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സമയോചിതമായി ഇടപെടുന്നതിന് ഉതകുന്ന രീതിയിൽ പരിശീലനം ലഭിക്കേണ്ടതുണ്ടെന്നും ആവശ്യമുയർന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് വികസന സെമിനാർ നടന്നത്. വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ നിർമ്മൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഫണ്ട് വിനിയോഗം ചെയ്യുന്നതിന് ത്രിതല പഞ്ചായത്തുകൾ നല്ല ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ജനസേവ പ്രവർത്തനങ്ങൾ. ഒരുപിടി നല്ല വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. യോഗത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിമോൻ ടൈറ്റസ് അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി ഷാജി വികസനരേഖ അവതരിപ്പിച്ചു. 2018-2019 സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നേടണമെന്നാണ് സർക്കാർ നിർദ്ദേശം. അതിനാൽ 2018 മാർച്ച് മാസത്തിൽ തന്നെ 2018-2019 വാർഷിക പദ്ധതിക്ക് അംഗീകാരം നേടാനാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പൊതു പ്രോജക്ടുകൾക്കും അടിസ്ഥാന സൗകര്യ വികസന മേഖലയുടെ വികസനത്തിനും ദുർബല വിഭാഗക്കാരുടെ ക്ഷേമത്തിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ള സംഭരണി, ജലസേചന പമ്പുസെറ്റ്, കർഷകർക്ക് ജൈവവളം, വനിതകൾക്ക് അടുക്കള പച്ചക്കറിത്തോട്ടം, വനിതകൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണം, ഔഷധ ഫലവൃക്ഷത്തൈ വിതരണം, വനിതകൾക്ക് കറവ പശുവിന് സബ്സിഡി, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി, ഭവന നിർമ്മാണം, ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട, വിവിധ പ്രദേശങ്ങളിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, അംഗനവാടി ജീവനക്കാർക്ക് ഓണറേറിയം, വൈദ്യുതീകരണം, മെഡിക്കൽ ക്യാമ്പ്, റോഡ് വികസന പദ്ധതികൾ തുടങ്ങിയവയ്ക്കാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 2018-2019 വർഷത്തെ പ്രോജക്ടുകൾ ഏറ്റവും മികവുറ്റതും ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്നതുമാക്കാൻ വേണ്ടിയാണ് വികസന സെമിനാർ നടത്തിയത്. വിലത്തകർച്ച മൂലം ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ പ്രതിസന്ധിയിൽ. വിലയിടിവിനൊപ്പം രോഗകീടബാധയും വ്യാപകമായതോടെ കൊക്കോ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. സീസൺ പകുതി പിന്നിടുമ്പോഴും കൊക്കോയുടെ വിലയിൽ കാര്യമായ പുരോഗതിയില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1 കിലോ ഉണങ്ങിയ കൊക്കോ പരിപ്പിന് 200 രൂപ വിലയുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇത് 150 രൂപയ്ക്കും താഴെയാണ്. പച്ചക്കായ്ക്കും വേണ്ടത്ര വില കർഷകർക്ക് ലഭിക്കുന്നില്ല. കൊക്കോ അതുപോലെ അണ്ണാൻ കീടബാധ അണ്ണാൻ്റെ ശല്യം കൊണ്ട് ഒരു കൊക്കോ പോലും കർഷകന് കിട്ടുന്നില്ല. അതുപോലെ കുമിളി രോഗം പോലൊരു പൂ വന്നിട്ട് അത് കുമിളി രോഗം പോലൊരു ഒരു രോഗം വന്ന് പൂ മുഴുവൻ താഴെ പോകുന്നു. ആയതിനാൽ കൊക്കോ കർഷകന് കൊക്കോ സംബന്ധിച്ച് 1 രൂപയുടെ ലാഭം പോലും കൊക്കോ കർഷകന് കിട്ടാനില്ല. രോഗകീടബാധകൾ കാരണം കൊക്കോ പൂവിടുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. വിളവെടുക്കാൻ പാകമാകുമ്പോഴേക്കും അണ്ണാന്റെയും കിളികളുടെയും ശല്യവും കർഷകർക്ക് ഭീഷണിയാണ്. കർഷകർക്ക് ആഴ്ച വരുമാനം എന്നുള്ള നിലയിൽ കൊക്കോ കൃഷി ഏറെ ആശ്വാസമാണ് നൽകിയിരുന്നത്. എന്നാൽ രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞതും ഇറക്കുമതി വർദ്ധിച്ചതുമൊക്കെ കൊക്കോ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായതോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും ആംബുലൻസിനെ ചൊല്ലി പ്രതിസന്ധി. നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായതാണ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്ന നിർദ്ധന രോഗികളെ വലയ്ക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കണ്ടമ്മക്കാരായ ആംബുലൻസിനെ ചൊല്ലിയുള്ള വിവാദമാരംഭിച്ചിട്ട് കൊല്ലങ്ങൾ പലതായി. ആവശ്യത്തിന് ശക്തിയേറുമ്പോൾ പുതിയ ആംബുലൻസ് അനുവദിച്ചെന്ന പ്രഖ്യാപനത്തിലൂടെ ഇടപെടൽ നടത്തുന്നതല്ലാതെ ജനപ്രതിനിധികൾ വിഷയത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്ന നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പ്രഖ്യാപനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായി മുമ്പോട്ടു പോകുമ്പോൾ നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് കൂടി കട്ടപ്പുറത്തായതാണ് ആശുപത്രിയിലെത്തുന്ന നിർധന രോഗികളെ വലയ്ക്കുന്നത്. തോട്ടം തൊഴിലാളികളും ആദിവാസി ജനതയും ജില്ലയിൽ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആതുരാലയം ാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്ന ഇവരിൽ പലരും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ പോകുന്നത് ആശുപത്രിക്ക് സ്വന്തമായുള്ള പഴയ ആംബുലൻസിലാണ്. ഏതാനും ദിവസങ്ങളായി ഈ വാഹനം കട്ടപ്പുറത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടിമാലി പ്ലാമലക്കുടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവിനെ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ നിന്നും ജീപ്പിന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഏറെ വിവാദമായിരുന്നു. താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസ് പണിമുടക്കിക്കിടന്നതിനാൽ സ്വകാര്യ ആംബുലൻസ് വിളിച്ചു പോകുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ പോയതാണ് മൃതദേഹം ജീപ്പിൽ തന്നെ കോട്ടയത്തിന് കൊണ്ടുപോകുവാൻ പരേതന്റെ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. പുതിയ ആംബുലൻസ് എന്ന ആവശ്യം പ്രഖ്യാപനത്തിലൊതുക്കാതെ പ്രായോഗികമാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നുമാണ് ഗോത്രമേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ST പ്രൊമോട്ടർമാരുടെ ആവശ്യം. നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിലുള്ള ശോചനീയ അവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു വണ്ടി മേടിക്കാൻ ഇതുവരെ വികസന സമിതി കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ഇവിടെ ഒരു എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ആംബുലൻസ് ഇടണമെന്നുള്ള നിർബന്ധമാണ് ഞങ്ങൾക്ക്. പ്രമോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആദിവാസി കുളിയിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അവരുടെ സഹായിക്കാൻ ഒരു പുറത്തുനിന്ന് വണ്ടി വിളിക്കുമ്പോഴേക്കും അമിതമായ കൂലി ഈടാക്കുന്നു. അതുപോലെ തന്നെ വിളിച്ച കിട്ടില്ലാത്ത അവസ്ഥ വന്നു. ഇതിനോടകം നിരവധി തവണ ICU ആംബുലൻസ് ഉൾപ്പെടെ ആശുപത്രിക്കായി അനുവദിച്ചിട്ടുണ്ടെന്ന് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പൊതുജനത്തെ പറഞ്ഞു പറ്റിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. പുതിയത് ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഡീകമ്മീഷൻ ചെയ്യാറായ പഴയ ആംബുലൻസെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചാൽ മതിയെന്നാണ് രോഗികളുടെയും നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ GR ഗോകുൽ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം ആളുകളാണ് ഇടുക്കിയിലും കേരളത്തിലുടനീളമുള്ളത് ലൈഫ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ലൈഫ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തെങ്കിൽ പോലും ഇന്നും ഒരുപാട് ആളുകൾ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വരികയും അവരുടെ തുടരന്വേഷണം നടത്തിക്കൊണ്ട് ലിസ്റ്റിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് വളരെ ചിട്ടയോടുകൂടി അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരണം ചെയ്തത്. എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ വർഷങ്ങളായി പൂർത്തീകരിക്കാതെ കിടന്ന ഭവനം പൂർത്തീകരിച്ചവർക്കുള്ള താക്കോൽദാന ചടങ്ങാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നത്. 2010-2011 മുതൽ ഇന്ദിര ആവാസ് യോജന ഭവന പദ്ധതിയിൽ 1-2 ഗഡുക്കൾ ധനസഹായം കൈപ്പറ്റുകയും എന്നാൽ വിവിധങ്ങളായ കാരണങ്ങളാൽ വീടുപണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതുമായ 86 ഗുണഭോക്താക്കളാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. ഇതിൽ പട്ടികജാതി വിഭാഗത്തിൽ 36 കുടുംബങ്ങളും പട്ടികവർഗ വിഭാഗത്തിൽ 35 കുടുംബങ്ങളും ജനറൽ വിഭാഗത്തിൽ 15 കുടുംബങ്ങളും ഉൾപ്പെടുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലായി 28 വീടുകളാണ് പൂർത്തീകരിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ GR ഗോകുൽ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി മുക്കാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി മുക്കാട്ട്, BDO TC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻ കോവിൽ ശാസ്താംകണ്ടം അപ്പാപ്പൻപടി റോഡിന് സമീപത്തെ കനാലിൽ മാലിന്യം നിറയുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നത് ഇവിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിൽ നിന്ന് അപ്പാപ്പൻപടിയിലേക്ക് പോകുന്ന റോഡിന്റെ വശത്തെ ഓടയാണ് കൊതുക് വളർത്തൽ കേന്ദ്രവും മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായി മാറിയിരിക്കുന്നത്. മാട്ടുകെട്ട ടൗണിൽ നിന്നുമുള്ള ഹോട്ടലുകളിലെ മാലിന്യവും അപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഒഴുകി വരുന്ന കക്കൂസ് മാലിന്യവുമെല്ലാം ഈ ഓടയിലേക്കാണ് എത്തുന്നത്. ചത്ത എലി, പൂച്ച തുടങ്ങിയവയെ വലിച്ചെറിയുന്നതും ഇവിടേക്കു തന്നെ. കൊതുകും കൂത്താടിയും പെരുകി ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. മാട്ടുകെട്ടയിലെ വിവിധ അപ്പാർട്ട്മെന്റുകളിലെയും അതുപോലെ ഹോട്ടലിലെയും മാലിന്യം മുഴുവൻ ഒഴുകി വരുന്നത്, ഇവരുടെ വേസ്റ്റുകൾ മുഴുവൻ ഈ ഓടയിലൂടെ ഒഴുകി വന്ന് ഇത് അയ്യപ്പൻകോവിൽ പെരിയാറ്റിൽ പോയി അവസാനിക്കുന്നത്. പെരിയാറ്റിൽ ചെല്ലുമ്പോൾ അവിടെ നിരവധി ആളുകൾ കുളിക്കുകയും അലക്കുകയും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം മുഴുവൻ മലിനമാക്കുന്ന ഈ മലിനം നീക്കം ചെയ്യാനുള്ള അടിയന്തര നടപടി ബന്ധപ്പെട്ട പഞ്ചായത്ത് സ്വീകരിക്കണം. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന ഈ റോഡിൽ മൂക്കുപൊത്തിയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. സമീപത്തെ തോടുകളിലേക്കാണ് ഈ മലിനജലം ഒഴുകി ചെല്ലുന്നത്. അയ്യപ്പൻകോവിൽ ശാസ്താംകണ്ടം പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനും ഉൾപ്പെടെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. എത്രയും വേഗം പഞ്ചായത്ത് ഇടപെട്ട് ഓടയിലെ മലിനജലം നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കുമളി ചോറ്റുപാറ ഗവൺമെന്റ് LP സ്കൂൾ വാർഷികം നടന്നു. സർഗോത്സവം 2018 എന്ന പേരിലാണ് സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചത്. സ്കൂൾ വാർഷികവും രക്ഷകർത്തൃ ദിനാചരണവും കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടന്നു. പഞ്ചായത്തിൽ നിന്ന് വാങ്ങി നൽകിയ മൈക്ക് സെറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദ്രോസ് മീരാൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സുന്ദർ കെയാർ, സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ വി, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷ പരിപാടികൾക്ക് ഗിരീഷ് PN, കണ്ണൻ, മുത്തുരാജ്, ശോഭ KS, അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കടുത്ത വരൾച്ചയിൽ മുതിരപ്പുഴയാറിൽ നീരൊഴുക്ക് നിലച്ച് വെള്ളച്ചാട്ടങ്ങൾ അപ്രത്യക്ഷമായെങ്കിലും ഇന്നും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ശ്രീനാരായണപുരം. കത്തി നിൽക്കുന്ന വെയിലിലും പാറക്കെട്ടുകൾ നിറഞ്ഞ ഇവിടുത്തെ തണുത്ത അന്തരീക്ഷമാണ് സഞ്ചാരികളെ കൂടുതലായും ഇവിടേക്ക് ആകർഷിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക് മുതിരപ്പുഴയാറിന്റെ 3 കിലോമീറ്റർ ദൂരത്തിൽ 5 വെള്ളച്ചാട്ടങ്ങളാണ് ശ്രീനാരായണപുരത്തെ പ്രധാന ആകർഷണം. എന്നാൽ നിലവിൽ കടുത്ത വരൾച്ചയിൽ മുതിരപ്പുഴയാറിലെ നീരൊഴുക്ക് കുറഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ അപ്രത്യക്ഷമായെങ്കിലും സഞ്ചാരികൾക്ക് ശ്രീനാരായണപുരം ഇഷ്ടകേന്ദ്രം തന്നെയാണ്.
ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെയും പൊന്മുടി അണക്കെട്ടിന്റെയും വിദൂര ദൃശ്യവും ഇവിടെ നിന്ന് കാണുവാൻ കഴിയും. മാത്രവുമല്ല, എപ്പോഴും വീശിയടിക്കുന്ന കാറ്റിൽ തണുത്ത അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. സാധാരണ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് വലിയ ചൂട് അനുഭവപ്പെടുമ്പോഴും ഇവിടുത്തെ തണുത്ത അന്തരീക്ഷം ആരെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ശ്രീനാരായണപുരത്തെത്താതെ മടങ്ങാറില്ല. മലനിരകളുടെ വിദൂര കാഴ്ച ആസ്വദിക്കുന്നതിനായി ഇവിടെ ബൈനോക്കുലർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ നാടുകാണി അടക്കമുള്ള മേഖലകൾ ഇവിടെ നിന്നും ബൈനോക്കുലറിലൂടെ കാണുവാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളതെന്ന് വിനോദസഞ്ചാരികളും പറയുന്നു. നിലവിൽ വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി മൂന്നാർ മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ വെള്ളച്ചാട്ടങ്ങൾ വീണ്ടും ചെറിയ രീതിയിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ കടന്നുവരവിൽ വർധനമുണ്ടായിട്ടുണ്ടെന്നും ഡി ടി പി സി ജീവനക്കാരൻ മധു പറയുന്നു. വേനലിന് കടത്തോടെ വെള്ളത്തില് നേരിയ കുറവുണ്ടായി. എങ്കിലും ഇപ്പോ മൂന്നാറിൽ നിന്ന് ഡാം തുറന്നു വിട്ടിട്ടുള്ളതിനാൽ ഇപ്പോ എല്ലാ വെള്ളച്ചാട്ടങ്ങളും നമുക്കുള്ള 5 വെള്ളച്ചാട്ടങ്ങളും വളരെ സജീവമായി നിൽക്കുന്നു. ധാരാളം സഞ്ചാരികൾ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന്. സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ ഇവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡി ടി പി സി അധികൃതർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകെലോട്ട് 154, വിൽപ്പനയ്ക്ക് വന്നത് 24,688, വിൽപ്പന നടന്നത് 24,196, കൂടിയ വില 1214, ശരാശരി വില 963. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 375 രൂപ, ഏലം കൂടിയത് 1060, ശരാശരി 980. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 105 രൂപ, ഗ്രാമ്പു 650 രൂപ, കൊക്കോ 42 രൂപ, റബ്ബർ 110. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2805 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർട്ട്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ജില്ലയിലെ വരൾച്ച സ്ഥിതിഗതികൾ മന്ത്രിമാർ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്തു. വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ ജി ആർ ഗോകുൽ. ഇടുക്കി കാൽവരി മൗണ്ടിൽ 2 ബസ് അപകടങ്ങൾ, അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. കുട്ടിക്കാനം കുമളി റോഡ് നവീകരണത്തിന് 30 കോടിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ജോയ്സ് ജോർജ് എം പി. കല്ലാർ മുതൽ കുമളി വരെയുള്ള 25 കിലോമീറ്റർ ദേശീയ നിലവാരത്തിലുള്ളതാക്കും. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഉപ്പുതറ ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. 1999 നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ഇതുവരെയും ബസ്സുകൾ കയറിയിട്ടില്ല. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.